ഹേ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വിനയൻ സത്യന്റെ വീട്ടിലെത്തി ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ. സുശീല വിളിച്ചു പറഞ്ഞത് പ്രകാരമാണ് ചീരുവും അനുപമയും സത്യന്റെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നമ്മുടെ വിനയൻ അറിയുന്നത്. അങ്ങനെ തന്നെ എന്ന് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കും എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ വിനയൻ അങ്ങോട്ട് പുറപ്പെട്ടത്. അവിടെ എത്തിയ പാട് തന്നെ ചീരുവും സത്യനും കൂടി സംസാരിച്ചു നിൽക്കുന്നതാണ് വിനയൻ കണ്ടത്. ഹാ, നിനക്ക് ഇനിയും മതിയായിട്ടില്ലേ? അല്ല സത്യ, നിന്റെ കല്യാണം ഉറപ്പിച്ചവഴല്ലേ, എന്നിട്ട് ഇവളുമായിട്ട് ഇങ്ങനെ ഒരു അവിഹിത ബന്ധം തുടരാൻ നിനക്ക് നാണമില്ലെന്നൊക്കെ തുടങ്ങി ഒരുപാട് മോശമായ രീതിയിൽ സംസാരിക്കാൻ കേട്ടോ. ദേഷ്യം വന്ന സത്യനാണെങ്കിലോ വിനയനെ പിടിച്ച് തള്ളി വിനയൻ താഴെ വീഴുകയും ചെയ്തു. കൊല്ലട എന്നെ കൊല്ലി, എന്റെ വയറൊക്കെ തുന്നിക്കെട്ടിയതാ, കൊടലൊക്കെ പുറത്ത് കിടക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് വിനയൻ അങ്ങ് ആക്രോശിക്കുകയാണ്. ഇവരുടെ ബഹളം എല്ലാം കേട്ട് ചായ എടുക്കാൻ പോയിരുന്ന അനുപമയും സോനയും എല്ലാം പുറത്തു വരികയാണ്. അനുപമയും സോനയും ചേർന്ന് സത്യനെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. ചീരു ആണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണീരിലായിരുന്നു നിൽക്കുകയാണ്. താൻ കാരണം എല്ലായിടത്തും പ്രശ്നമാണല്ലോ എന്നല്ലോ ചിന്തിച്ചുള്ള വിഷമത്തിലാണ് ചീരു നിൽക്കുന്നത്. വിനയൻ അവിടെ ഒന്നും നിർത്തുന്നില്ല. നിന്നെ ഞാൻ എടുത്തോളാം. ഹെടി, നീ ഒന്ന് അടങ്ങി ജീവിച്ചോ. എന്റെ വരുതിക്ക് നീ വന്നില്ലെങ്കിൽ നിന്റെ കുടുംബം മുഴുവൻ നാണക്കേടും മാനക്കേടും സഹിച്ച് നിൽക്കേണ്ടി വരും. നിന്റെ അനിയത്തിയുണ്ടല്ലോ മഞ്ചാടി, അവളെ നാണം കെടുത്താനുള്ള ഒരു കാര്യം എന്റെ ഫോണിൽ ഉണ്ടടി എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ ചിലങ്ക. അതെല്ലാം കേട്ടിട്ട് നല്ല മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് നമ്മുടെ വിനയം പുറത്തേക്ക് ഇങ്ങോട്ട് നടന്ന് വണ്ടിയിൽ കയറിങ് പോകുമ്പോഴാണ് ഗേറ്റിന്റെ അടുത്തുനിന്ന് വിനയൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ വിനയം കാണുന്നത്. മറ്റാരുമല്ല, നമ്മുടെ രഘുവേട്ടൻ തന്നെയാണ്. രഘുവേട്ടൻ കണ്ടതും പണി പാളി എന്ന കാര്യം നമ്മുടെ വിനയന് മനസ്സിലാവുകയാണ്. എന്താ വിനയ, നീ വീണ്ടും നിന്റെ മറ്റേ സ്വഭാവം കൊണ്ട് ഇറങ്ങിയതാണല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് ശരി, ഇപ്പൊ എല്ലാരും കൂടി എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? എന്റെ ഭാര്യയുടെ അഴിഞ്ഞാട്ടം ചോദ്യം ചെയ്യാൻ വന്നതാ ഞാൻ, അല്ലാതെ മറ്റൊന്നിനും വന്നതല്ല എന്ന് പറഞ്ഞിട്ട് വിനയം പോവാൻ ശ്രമിക്കാൻ കേട്ടോ. പക്ഷെ അപ്പോഴേക്കും അനുപമ ഓടിച്ചാടി വന്നിട്ട് രഘുവിനോട് പറയാണ്, നമ്മുടെ മഞ്ചാടിയെ അപമാനിക്കാനുള്ള എന്തോ വീഡിയോ ഇവന്റെ ഫോണിലുണ്ട് രഘുവേട്ട, അത് പിടിച്ചു വാങ്ങുമെന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും വിനയം ഫോൺ കൊടുക്കാതെ മറച്ചു വെക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും പക്ഷേ നമ്മുടെ രഘുവേട്ടൻ വിടുമോ? രഘുവേട്ടൻ ഫോണ് കൈക്കലാക്കുകയാണ്. ദേ രഘുവേട്ടാ, ഇത് വളരെ മോശമാണ്, എന്റെ ഫോണാണ്, ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ രഘു കൊടുക്കുന്നില്ല കേട്ടോ. ദേ മര്യാദയ്ക്ക് എന്റെ ഫോണ് തന്നോ, ഇല്ലെങ്കിൽ എന്നൊക്കെ വിനയം പറയാണ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണാന്ന് രഘുവും ചോദിക്കുകയാണ്. എന്തായാലും രഘുവേട്ടന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിനയം പിന്നെ വലിയൊരു മത്സരത്തിന് നിൽക്കാതെയോ ഫോണ് വെച്ച് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോവാ നോക്കാണ്. അപ്പൊ നമ്മുടെ രഘുവേട്ടൻ പറഞ്ഞു, ഈ ഫോണ് വെച്ചിട്ടേ നിന്നെ ഒന്നും ചോദിക്കാനും ചെയ്യാനും ഞാൻ വരുന്നില്ല, ഇത് ഞാൻ സൈബർ സെല്ലിന് കൊടുത്തോളാം, അവര് ചോദിച്ചോളൂന്ന് പറയാം കേട്ടോ. അത് കേട്ട് വിനയം ബൈക്കെടുത്ത് പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ പ്രശ്നം അവിടെ കഴിയുകയാണ് കേട്ടോ. എന്നാലും ചിലങ്കയാണെങ്കിലോ പെട്ടെന്ന് തന്നെ ദാസങ്കളുടെ വീട്ടിൽ എന്നെ എത്തിക്കുന്നു പറഞ്ഞിട്ട് രഘുവേട്ടനോട് പറയാണ്. അപ്പൊ അനുപമയോ, നീ വരുന്നുണ്ടോ എന്ന് രഘു ചോദിക്കുമ്പോ, ആ ഞാനും വരിക. അയ്യോ, അപ്പൊ ഏട്ടൻ വന്നില്ലല്ലോ എന്ന് സത്യനും സോനയും പറയുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, ഇന്ദ്രാട്ടെ ഇത്രയും സമയം വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് പോവുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ദ്രൻ എത്തുന്നതും അതേപോലെ തന്നെ സുശീല എത്തുന്നതും ഒക്കെ കേട്ടോ. ഇന്ദ്രനാണെങ്കിൽ ആകെ മനപ്രയാസം സഹിച്ച് അനുപമയുടെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നില്ലല്ലോ, അതോർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് സുശീല പറയുന്നത്, ഓ എന്റെ ഇന്ദ്ര, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നീ ആരെയും ഈ പേടിക്കുന്നേ? നിന്റെ ഭാര്യ എന്ന് പറയുന്നവളാണല്ലോ അനുപമ, അവള് നിന്നെ കാണാൻ വന്നതാണെങ്കിലേ അവൾക്ക് ഇവിടെ കാത്തു നിൽക്കായിരുന്നല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, എന്റെ അമ്മേ, ഞാൻ വിളിച്ചിട്ടല്ലേ അനു വന്നത്, അപ്പോ അവളിവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തല്ലേ. ഓ, ഒരു വലിയ ഉത്തരവാദിത്തം ഉള്ളവൻ, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ആ ചിലങ്ക എന്ന് പറയുന്നവളെ എപ്പോ ഈ വീട്ടിൽ കയറിയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നൊക്കെ പറയാനുണ്ടോ. അപ്പൊ സോന പറഞ്ഞു, ഏട്ടാ ചീരു കൂടെ ഉള്ളതുകൊണ്ട് അയടുത്തി വേഗം പോയെന്ന് പറയാനുണ്ടോ. ഹാ, അവളെ സത്യന്റെ വിവാഹം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരുന്നത് എന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യന്റെ വിവാഹം മുടക്കാൻ ചീരു ശ്രമിക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത് അപ്പൊ കേട്ടെന്നു സോന പറഞ്ഞു, ഇങ്ങനെ ഒരു സംശയം അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ചീരുവിന്റെ വലിയ മനസ്സുകൊണ്ട് മാത്രമാണ് സത്യന്റെ വിവാഹം ഇപ്പൊ നടക്കാൻ പോകുന്നത് പോലും. അതൊന്നും മനസ്സിലാക്കാതെ അമ്മ ഇങ്ങനെ ചീരുവിനെ കുറ്റപ്പെടുത്തത്. ഓ, അവക്ക് ഈ വീട്ടിൽ കയറി വരാനുള്ള യോഗ്യത ഇല്ലടി, അതാണ് അവൾ ഇവിടെ വരുമ്പോ എന്തേലും പ്രശ്നം ഉണ്ടാകുന്നത്. ഇതങ്ങനെ തനി ഉണ്ടായ പ്രശ്നമൊന്നും അല്ല, അമ്മ വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാ വിനയം ഇവിടെ വന്നതെന്ന് പറയാൻ കേട്ടോ. അത് കേട്ടത് ഇന്ദ്രൻ ഞെട്ടിത്തെറിച്ചു പോവാണ്. എന്താ സോനെ, ഹാ എന്താടി നീ ഇങ്ങനെ എന്നെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത്? ഞാൻ എന്തിനാടി അവനെ വിളിച്ചു പറയുന്നത്? ഹാ,
അതെ, അവനിവിടെ വന്ന് പറഞ്ഞായിരുന്നു, വേണ്ടപ്പെട്ടവര് വിളിച്ച് പറഞ്ഞിട്ട് എന്നെ അവൻ ഈ കാര്യം അറിഞ്ഞതെന്ന്. അതെങ്ങനെയാടി ഞാനാവുക? ആ അമ്മയാണെന്നുള്ള കാര്യമൊക്കെ ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, പ്രത്യേകിച്ച് അനുവേണ്ടത്തേക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയാട്ടോ. അത് കേട്ടതും നമ്മുടെ സുശീലയ്ക്ക് ദേഷ്യം വരിക. അതേടി ഞാൻ തന്നെയാടി വിളിച്ചു പറഞ്ഞത്, അവളിവിടെ സത്യനുമായിട്ട് വലിയ ബന്ധത്തിനൊന്നും വരുന്നത് എനിക്കിഷ്ടല്ല. ഇനി അതിന്റെ പേരിലേ അവൾ ഇവിടെ ഒന്നൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് കേട്ടാൽ ഇന്ദു എന്ത് വിചാരിക്കടി, ഇപ്പോഴും ചിലങ്കയും സത്യനും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ആ അത് വെച്ച് സത്യന്റെ ജീവിതം എന്തിനാടി ആ പെണ്ണിന് വേണ്ടി നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ തന്നെയാ വിനയനെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സുശീല ദേഷ്യപ്പെട്ട് അകത്തേ പോകാണ്ടോ. അത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, ഹോ ഇപ്പൊ അനുവിനെ കാണാൻ പറ്റാഞ്ഞതിലും വലിയ പ്രശ്നമായല്ലോ വിനയൻ ഇവിടെ വന്നിട്ട് എന്ന് പറയാട്ടോ. ഹാ സത്യനും വിനയനും കൂടി ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ? ഹാ അതെ, അമ്മ അതിന് സത്യേട്ടന് ഇവിടെ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ആ വിനയനെ വിളിച്ച് പറഞ്ഞെന്ന് പറയാട്ടോ. നീ എന്താ സോനി പറയുന്നേ, പിന്നെ എന്തിനാ അമ്മ വിളിച്ച് പറഞ്ഞേ? അമ്മയ്ക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളു ഇന്ദ്രേട്ടാ. ഇന്ദ്രേട്ടനും അനുവേടത്തെയും തമ്മിൽ കണ്ട് സംസാരിക്കരുത് എന്നുള്ളൊരു ഉദ്ദേശം മാത്രം. എടി സോനെ, അമ്മ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? ഞാനും ആനും തമ്മിൽ കണ്ട് സംസാരിക്കുന്നതിനും കൂടി ഇരിക്കുന്നതിനും അമ്മയ്ക്ക് എന്താ പ്രശ്നം? ഹോ ഇത്ര കാലമായിട്ടും അത് ഇന്ദ്രേട്ടന് മനസ്സിലായില്ലെങ്കിലേ അതിന്റെ കാരണം ഞാനിനി കൂടുതൽ പറയുന്നില്ല. പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ തമ്മിൽ തെറ്റേണ്ടി വരുന്ന പറഞ്ഞിട്ട് സോന പോവാട്ടോ. ഇന്ദ്രന് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലാവുകയാണ്. തന്നെ അനുപമയെ ഒന്നിപ്പിക്കാൻ സമ്മതിക്കാതെ രണ്ട് ധ്രുവത്തിൽ കഴിയേണ്ടി വരുന്നതിന് പ്രധാന മുഖ്യ കണ്ണി തന്റെ അമ്മ തന്നെയാണെന്ന് ഇന്ദ്രനോടെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തമാഷിന്റെ വീടാണ് കേട്ടോ. അനന്തമാഷിന്റെ വീട്ടില് മാഷി ശബരിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയതാണല്ലോ. എവിടെ ദയ എവിടെയെന്ന് ചോദിച്ചോണ്ടാണ് കേട്ടോ നമ്മുടെ അമ്പിളിയുടെ വീട്ടിലേക്ക് വരുന്നത്. ദയാണെങ്കിലോ ആ റൂമില് 500,000 രൂപ ബാഗിൽ ഇരിക്കുന്നുണ്ട്. ആ റൂം തുടയ്ക്കാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും ആരെയും അനുവദിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനന്തമാഷ് വരുന്നത്. ആ സമയത്ത് ദയ ഹാളിൽ വന്ന് ചായ കുടിക്കുകയായിരുന്നു. മാഷി വന്നു എന്ന് അറിഞ്ഞിട്ടും ദയ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടും ദയ മുഖഭാവം ഒന്നും കൊടുക്കാതെ തിരിഞ്ഞിരിക്കുകയാണ്. അനന്തമാഷ് നേരെ കയറി ചെല്ലുന്നത് ദയയുടെ ബെഡ്റൂമിലേക്കാണ്. അവിടെ എത്തി ഷെൽഫെല്ലാം തുറന്ന് എന്തൊക്കെയോ പരിശോധിക്കുന്നത് കണ്ടതും അമ്പിളി, എന്താ അച്ഛാ, അച്ഛൻ എന്ത് ഈ തിരയുന്നേ? അച്ഛൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറയാം, ഞാൻ തിരഞ്ഞു വരാന്ന് പറയാ കേട്ടോ. വേണ്ട, ഞാൻ എന്താ തിരയുന്നതെന്ന് നിനക്ക് അറിയത്തില്ല അമ്പിളി എന്ന് പറയാ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദയോ, അച്ഛൻ എന്താ തരുന്നേ, അച്ഛൻ എന്നെ എന്തോ സംശയം ഉണ്ടായിട്ടില്ലേ തരുന്നേ, എന്താന്ന് പറഞ്ഞാൽ ഞാൻ ആ സംശയം തീർത്തു തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അനന്തമാഷ് മിണ്ടിയില്ല. അപ്പൊ അവിടെ അടച്ചു വെച്ചൊരു അലമാരി കാണുകയാണ്, അതിന്റെ കീ ചോദിക്കുകയാണ്. അങ്ങനെ ദയ മനസ്സിലാ മനസ്സോടെ കീ കൊടുക്കാണ്. അത് തുറന്നു നോക്കി ഇപ്പം ആണ് ദയ ശബരിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ബാഗ് അനന്തമാഷ് കാണുന്നത് കേട്ടോ. അത് തുറക്കാൻ പഠിപ്പിക്കും, അയ്യോ ഇത് ഞാൻ ശബരിയേടന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വസ്ത്രങ്ങളാന്നൊക്കെ പറഞ്ഞ് ദയ കേട്ടോ. പക്ഷെ അനന്തമാഷ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ആ ബാഗിന്റെ സിബെല്ലാം തുറന്ന് പരിശോധിക്കുമ്പോഴാണ് ഉള്ളിൽ പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ 500,000 രൂപ കിട്ടുന്നത് കേട്ടോ. അത് കണ്ടതും അനന്തമാഷിന്റെ മനസ്സങ്ങ് തകരാണ്. ഇതെന്താടീന്ന് ചോദിച്ച് നമ്മുടെ ദയയുടെ മുഖത്ത് അടിക്കുകയാണ് കേട്ടോ. അച്ഛ എന്താന്ന് ചോദിച്ചിട്ട് അമ്പിളി ഒന്നും മനസ്സിലാക്കുന്നത് കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അനന്തമാഷ് കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇവള് ശബരിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ആരും അറിയാതെ അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന 500,000 രൂപയാണ് ഇത് എന്ന് പറയാ കേട്ടോ. അങ്ങനെ അടി കിട്ടിയ ദയ ആകെ ചൂളി നിൽക്കുകയാണ്. അച്ഛൻ ഇതുവരെ കയ്യൊങ്ങി ആരെയും അടിക്കാത്തതാണല്ലോ. അത് കിട്ടിയതിൽ ദയ പൂർണ്ണ തൃപ്തിയായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഞാനിത് അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നൊന്നുമല്ല, ഈ പടയെ എന്റെ ഭർത്താവിന്റെയാ, ശബരിയേട്ടന്റെയാ. ഹെടി നീ കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആ അനിതയുടെ അനിയന് അവളുടെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി വെച്ച പണം കയ്യിൽ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പണം മോഷ്ടിച്ചാന്ന് കരുതിയിട്ട് അവനെ പോലീസ് പിടിച്ചതിടി. അവൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണ്, നിനക്ക് അറിയുന്നൊക്കെ ചോദിക്കാം കേട്ടോ. എടി എന്തൊരു മഹാപാപടി നീ ചെയ്തു എന്ന് വെച്ചിട്ട് അമ്പിളി ദയോട് ദേഷ്യപ്പെടാൻ നിൽക്കാം കേട്ടോ. ഞാൻ ഒരു മഹാപാപം ചെയ്തിട്ടില്ല, ഞാൻ എടുത്തുകൊണ്ട് വന്നത് എനിക്ക് അവകാശപ്പെട്ട പണം തന്നെയാ, എന്റെ ഭർത്താവിന്റെ പണമാന്ന് പറയാ കേട്ടോ. നീ ഇത് മര്യാദയ്ക്ക് അവിടെ കൊണ്ട് ഏൽപ്പിച്ചോ. ഇല്ല ഞാൻ ഇത് കൊടുക്കണമെങ്കിലേ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നീ സത്യം ഏറ്റു പറയുന്നൊക്കെ അമ്പിളി പറയാ കേട്ടോ. അത് കേട്ടത് നമ്മ ദയ പറഞ്ഞു, ഞാനിത് കൊടുക്കണമെങ്കിലേ ശബരിയേട്ട എന്നോട് ചോദിക്കണം, അല്ലാതെ ഞാൻ കൊടുക്കത്തില്ല, എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് ദയ പിന്നെയും തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അനന്തമാഷ് ഇത്രയൊന്നും പറഞ്ഞിട്ട് ദയയുടെ മനസ്സും അല്ലെങ്കിൽ അവളുടെ ഇതൊന്നും മാറുന്നൊന്നും ഇല്ല കേട്ടോ. പിന്നീട് അനന്തമാഷ് പോയിട്ട് നമ്മുടെ സാധാ പോലെ തന്റെ ഭാര്യയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ തന്റെ മോള് ഇങ്ങനെ ഒരു പിഴയായി പോയല്ലോ എന്ന് ഓർത്തിട്ട് സഹതപിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അനന്തമാഷിന്റെ മനസ്സ് അവിടെ ആകെ വേദനിച്ച് ഇരിക്കുകയാണ്. എന്തായാലും ദയ അടുത്തൊന്നും തിരുത്തും എന്നുള്ള കാര്യം എന്തായാലും ആരും ചിന്തിക്കേണ്ട, ദയ എന്തായാലും നന്നാവാൻ പോകുന്നില്ല. വീണ്ടും അടുത്ത കിടിലം വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.